നമസ്കാരം. ചപ്പാത്തി ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് റോളാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻജിയോ, വെൽക്കം ടു ദ വീഡിയോ. എഗ് റോള് തയ്യാറാക്കുന്നതിനായിട്ട് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് 3 ചപ്പാത്തിയാണ്. ഇതുപയോഗിച്ച് 3 എഗ് റോളാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിൽ ഒരു സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മറ്റു കുറച്ച് വെജിറ്റബിൾസ് കൂടി ചേർത്ത് നമുക്ക് എഗ് റോളിനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതാണ്. അല്പം ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, സവോളയുടെ അളവായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത്. ഉദാഹരണത്തിന്, ഒരു കപ്പ് സവോള സ്ലൈസ് ചെയ്തതാണ് നിങ്ങൾ ചേർത്തതെങ്കിൽ ബാക്കി ഓരോ ഇൻഗ്രീഡിയൻറ്റും അര കപ്പിൽ താഴെയായിരിക്കണം ചേർക്കേണ്ടത്. അടുത്തതായി അല്പം ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്തത്, കുക്കുംബർ സ്ലൈസ് ചെയ്തത്, ഒരു പച്ചമുളക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അല്പം മല്ലിയില ചോപ്പ് ചെയ്തത്, നാരങ്ങാനീര് അര ടേബിൾ സ്പൂൺ, ഉപ്പ് അര ടീസ്പൂൺ, അവസാനമായി കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റിവെക്കുക. ഇവിടെ ഒരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർക്കുക. ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. 1-2 മുട്ട വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപയോഗിച്ച് എങ്ങനെ എഗ് റോള് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിൽ അല്പം എണ്ണയോ ബട്ടറോ പുരട്ടുക. പാൻ ആവശ്യത്തിന് ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നീട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയുടെ 1/3 ഭാഗം ഇതിലേക്ക് ഒഴിക്കുക, അതായത് 1 മുട്ട. അതിനുശേഷം ചുട്ടുവച്ചിരുന്ന ചപ്പാത്തിയിൽ നിന്നും 1 എണ്ണം എടുത്ത് മുട്ടയുടെ മുകളിലേക്ക് വയ്ക്കുക. ഇനി മുട്ടയൊന്ന് വേവുന്നതിനായിട്ട് ഏകദേശം 30-40 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മറിച്ചിട്ട് മറുവശവും 15-20 സെക്കൻഡ് നേരം വേവിക്കുക. പിന്നീടിത് പാനിൽ നിന്നും മാറ്റുക. ഇനി ഇതിനുള്ളിൽ ഫില്ലിംഗ് വെച്ച് നമുക്ക് റോള് തയ്യാറാക്കാം. അതിനു മുമ്പായിട്ട് ആദ്യം അല്പം മയോനൈസ് പുരട്ടുക. മയോനൈസ് ഓപ്ഷനിലാണ്, ചേർക്കണമെന്ന് നിർബന്ധമില്ല. മയോനൈസ് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മയോനൈസിന് ശേഷം അല്പം ടൊമാറ്റോ കെച്ചപ്പ്. പിന്നീട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സഡ് വെജിറ്റബിൾ ഫില്ലിംഗ്. നമ്മൾ 3 റോളിനുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ടോട്ടൽ ഫില്ലിങ്ങിൻ്റെ 1/3 വയ്ക്കുക. പിന്നീടിത് കൈകൊണ്ട് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി 2 റോളുകൾ കൂടി തയ്യാറാക്കുക. ആവശ്യമെങ്കിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞോ അതല്ലെങ്കിൽ നടുവേ മുറിച്ച് 2 പീസാക്കിയോ സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ തയ്യാറാക്കിയ ഈ എഗ് റോള് ഒരു സ്നാക്കായിട്ടോ അതല്ലെങ്കിൽ ഒരു മീലായിട്ടോ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.